ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ദേ നമ്മൾ ഒരു പുതിയ വീഡിയോ എടുക്കാനായിട്ട് പോവുകയാണ്. ഞാനേ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തോട്ടാണ് ഒന്ന് പോകുന്നത്. അപ്പോൾ ഓർത്തു നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തന്നേക്കാൻ വരുന്നു. ഇൻട്രോ എടുക്കട്ടെ, അവനവിടെ കാറും കൊണ്ട് വെയിറ്റ് ചെയ്യാം. പിന്നെ ഇതാണ് നമ്മുടെ വീട് കേട്ടോ, അന്ന് കാണിച്ചല്ലേ. ഒരു ഹോം ടൂർ ഇടാം കേട്ടോ, പതുക്കെ ഇടാം. പിന്നെ ഒരുപാട് നാളായിട്ട് പോകണമെന്ന് വിചാരിച്ചൊരു സ്ഥലമാണ്, പള്ളിക്കത്തോട്, കോട്ടയത്ത് പള്ളിക്കത്തോടുള്ള സൺ കോസ്റ്റ് റെസ്റ്റോറൻറ്റ്. റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഭക്ഷണം മാത്രമല്ല, പല കാര്യങ്ങളുണ്ട്. അപ്പോൾ കുറച്ച് വീഡിയോയിൽ കൂടിയൊക്കെ എന്നാന്നൊക്കെ മൊത്തം കിട്ടിയില്ല, അപ്പോൾ അത് എന്നാന്നൊക്കെ ഒന്ന് അറിയട്ടെ. അപ്പോൾ നിങ്ങൾക്കൂടെ ഞങ്ങളുടെ കൂടെ പോരാം, വാ നമുക്കെല്ലാം കാണാം. നീ കാറിലോട്ട് പോക്കും, ഞാൻ ഗേറ്റൊക്കെ അടച്ചിട്ട് വരാം. നീ ആ കറക്റ്റായിട്ട് മാപ്പ് നോക്കിയാൽ അതെ, അതേലും എല്ലാം ഉണ്ടല്ലോ. കാണിച്ചേ മാപ്പ് കാണിച്ചേ. ആ കളത്തിപ്പഴി കൂടെ പോകണ്ടേ. പണ്ട് എനിക്ക് തോന്നുന്നുണ്ട് ആ വെള്ളപ്പൊക്ക സമയത്തേ ഈ ഗൂഗിൾ മാപ്പ് നോക്കി ഒരു എറണാകുളത്തോട്ടൊരു മനുഷ്യൻ പോയതാ ആ പാടത്ത് വീണ് മരിച്ചത്, ഞാനിപ്പോഴും ഓർക്കുന്നു. കോട്ടയം ടൗണിൽ നിന്ന് 20 കിലോമീറ്റർ കറക്റ്റ് അല്ലേ എടാ. അപ്പം നമ്മൾ താമസിക്കുന്നത് കഞ്ഞിക്കുഴിയാണ്. കഞ്ഞിക്കുഴിയിൽ നിന്ന് 20 കിലോമീറ്റർ ഉണ്ട് ഈ സ്ഥലത്തോട്ട്, പള്ളിക്കത്തോട്. ഇതിപ്പോൾ നമ്മൾ കളത്തിപ്പടി എത്തി. കളത്തിപ്പടി ഇപ്പോൾ ഈ കാണുന്നത് അച്ചു പഠിച്ച സ്കൂള് കേട്ടോ. അച്ചു ആ അച്ചു പഠിച്ച സ്കൂളാണ് ഗുരുദീപം. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് മണർകാട് പള്ളിയുടെ ഭാഗത്തുള്ളതാണ്, കോട്ടയം മണർകാട് പള്ളി. ഇവിടെ ഇപ്പോൾ ഒരു കാർണിവൽ നടന്നാണ്, ഇതൊക്കെ അവിടെ പൊളിച്ചു. നേരെ അങ്ങോട്ട് പോണേ. അമ്മ ഇത് കൊണ്ടോ, അമ്മ മോഡേൺ വീട്, മോഡേൺ ഉണ്ടോ ഗൈസ്? ഏതോ ഒരു മലയുടെ പൊക്കത്ത് ഞാൻ എത്തി, അറിയത്തില്ല. ഗൂഗിൾ മാപ്പ് നോക്കി പോവാ. നമ്മുടെ ടൗണിൽ നിന്ന് വിട്ടു നിൽക്കുന്നോണ്ട് നല്ല ഭംഗിയാണ്. അപ്പൊ അത് എന്നാ പറയാ, എന്റെ ഗുണം എന്നാ വെച്ചാൽ ഇവിടുത്തെ കുടിവെള്ളം നല്ലതായിരിക്കും, മനസ്സിലായി. പക്ഷെ റോഡ് ഇച്ചിരി പോയിട്ടുണ്ട്, ഇപ്പൊ മഴക്കാറുണ്ട്. കൃഷിയൊക്കെ ഉണ്ട്, അത് ഇതൊക്കെ ഇനി ഈ വഴി 40 കിലോമീറ്റർ ഉണ്ടെന്ന്. അല്ല അല്ല, 40 ഓടാവുള്ളൂ എന്ന് പറഞ്ഞു അമ്മച്ചി പല വഴികൾ കാട്ടുന്നു. ആ ഇനി അച്ചടാ നേരെ ഈ വഴിന്ന് റൈറ്റ് എടുക്കണേ, ഇവിടുന്ന് ഇങ്ങോട്ടല്ല വേറെ പോട്ടെ. ഒരു മൂന്നാറ് ചെന്ന പ്രതീതി ഇല്ലേ, മൂന്നാറ് പോവാണ് ഇതന്നെ ഗൈസ്. വില പറഞ്ഞ മൂന്നാറ് കേട്ടോ. അല്ലേ അവിടെ നെല്ലോ, അവിടെ നമ്മുടെ തേയിലത്തോട്ടം പോലെ ഇവിടെ. ആ ഇങ്ങോട്ട് ഇങ്ങോട്ട്, ദേ വില പറഞ്ഞ മൂന്നാറ് ഗൈസ്. അല്ല അമ്മേ, ഇങ്ങനത്തെ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. പിന്നെ സ്ഥലമുണ്ട്, നല്ല വെള്ളം കിട്ടും, കുടിവെള്ളമൊക്കെ. ഇനി നേരെ പോട്ടെ, നേരെ നേരെ നേരെ. ഇതൊക്കെ നല്ല സ്ഥലം കേട്ടോ അമ്മേ. കൊറച്ച് മൂന്നാറ് കറക്റ്റ് മൂന്നാറ് ഇത് കണ്ടോ, ഇവിടുത്തെ ഇത് നോക്കിയാ. ഇവിടെ ഉള്ളവർക്കൊന്നും ഹെൽമെറ്റ് ഒന്നും ഇല്ല. തമിഴ്നാട്ടിൽ എത്തിയത്, തമിഴ്നാട്ടിൽ ചെന്നു. അതെ അതെ, ഇനി അടുത്ത കാട്ടിലോട്ട് പോവാ. ഈ വഴി കൊള്ളാലോ. ഇവിടെ എന്റെ അച്ഛന്റെ ഒരു പെങ്ങളുടെ മോൾ ഇവിടെ താമസിക്കുന്നുണ്ട്, ഈ പള്ളിക്കത്തോട്. കുട്ടിച്ചേച്ചി വന്നതിലും കൂടുതൽ ഒരു കൂത്തനെ കണ്ടു വന്നിട്ടുണ്ട്, ഇവിടെ വന്നിട്ട് ഒത്തിരി നാളായി. അതെ രസോ ഉണ്ടോ ഒന്ന് മേളിലോട്ടൊക്കെ. ആ പോട്ടെ പോട്ടെ, നേരെ പോട്ടെ. അമ്മച്ചി പറയണ പോലെ കേട്ടോണോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി കിടക്കാം. ആ ബസിന്റെ പുറകെ പോണ്ട്. ആ കവലന്ന് റൈറ്റ്. ആ കേട്ടു 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 എടുത്തോ അമ്മ. ഇത് പുതു വഴിയാണല്ലോ അമ്മ, ഇവിടെ ആദ്യമായിട്ടാണോ വരുന്നത്? ഞാൻ പണ്ട് വന്നിട്ടുണ്ട്. ഇനി അവിടെ ചെന്നിട്ട് ബാക്കിയാണ് തെരേസ ബസിന്റെ പുറകെ. ആ ബസിന്റെ പുറകെ എഴുതിയിരിക്കുന്നേ.
പാമ്പാടി അയർക്കുന്ന ഏറ്റുമാനൂര് ചെന്നാമറ്റം ലാക്കാട്ടൂര് ലാക്കാട്ടൂര് പുതുകുളം പൂത്തിരി അല്ല അത് മറ്റേ മറ്റേ ഓ എന്നുള്ള സാധനം അത് വിചാരിച്ചു ആണ്ട് പള്ളിക്കത്തോട് നേരെ നല്ല അതൊക്കെ ഈ ഗൾഫുകാരുടെയൊക്കെ വീടായിരിക്കും. വഴി കണ്ടോ, വഴി വേണ്ടതേ, ചെറുതായിട്ട് മഴ പെയ്തു തുടങ്ങി കേട്ടോ. മഴക്കാർ കാണിച്ചില്ല ഗൈസ്, അതാണ് വഴി പൂട്ടിയോ തീർന്നു. പോട്ടെ പോട്ടെ പോട്ടെ, ഇപ്പൊ എന്താ വഴിപ്പണി, എന്താ സംഭവം കണ്ടിടക്ക്. ഇതാണ്ട് ഒട്ടിച്ചാടാസ് നമ്മൾ എത്തിയത്. ഇവിടെ മഴയാണ്, നല്ല സൂപ്പർ ഡൂപ്പർ മഴയാണ് കേട്ടോ. ഇതാണ് സൺ കോസ്റ്റ് റെസ്റ്റോറന്റ്. എന്താണ് എന്താന്നൊക്കെ, അത് അഞ്ചാണി എന്ന് പറഞ്ഞാൽ അതിന്റെ തൊട്ടിപ്പുറത്തൊരു മാള് പോലെ ഉണ്ട്, ചെറിയൊരു മാള്. അപ്പൊ എന്താണ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് അങ്ങോട്ട് ചെന്നിട്ട് കാണാം. അത് വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ ഇത് റെസ്റ്റോറന്റിലോട്ട് പോവുകയാണ്. നല്ല മഴയുണ്ട്, പാർക്ക് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് കയറാം. കള്ളുണ്ടോ? ആഹാ, ഇവിടെ കള്ളും കിട്ടും. അങ്ങനെ നമ്മള് എത്തിപ്പോയി. ഇപ്പൊ മഴയാണ്, ഇപ്പൊ ഞാൻ ഇറങ്ങുവാണ് പോന്നാണ്. മഴയാണ് മഴയാണ് മഴയാണ്. അയ്യോ, ഞാൻ നനഞ്ഞ് നനഞ്ഞ് നനഞ്ഞ്. ഇതാണ് സൺ കോസ്റ്റ് റെസ്റ്റോറന്റ്. വണ്ടി കൂട്ട. മൊത്തം മഴയാട്ടാ. ഇതാ ഇവിടെ പലതരം കള്ളുണ്ട് കേട്ടോ. കാന്താരി കള്ള്, ഈന്തപ്പഴ കള്ള്, തണുത്ത കള്ള്, മുന്തിരിക്കള്ള്. അപ്പൊ കള്ള് കുടിക്കാനാണ്ട് അവിടെ പ്രത്യേക മാർക്ക്. കള്ള് തലക്ക് തല വെച്ചോണ്ടിരിക്കുന്നത്. ഇതിന്റെ ബാക്ക് സൈഡാണ്. ഇതാണ് ആ മാൾ അല്ലേടാ ഇത്. ഇതാ മാളിന്റെ, നമുക്ക് ആ മാളിലൂടെ ഒന്ന് കയറിയിട്ട് പോകാം. നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ക്യാബിൻ. പല്ലന്മാരെ കാണിച്ചുതരാവേ. ഇങ്ങോട്ട് നോക്കടാ, എടാ ഇവിടെ നോക്ക. കണ്ട രണ്ട് പല്ലന്മാര്. ഇപ്പൊ ഞങ്ങൾക്ക് ഇരിപ്പിടം കിട്ടി. ഇത് ഒരു പ്രൈവറ്റ് റൂമാണ്. പ്രൈവറ്റ് അല്ലടാ, അതായത് ഒരു ഫാമിലി ഒക്കെ വന്നു കഴിഞ്ഞാല് ആ എസി റൂമാണ്. പിന്നെ ഇത് ഡോറ് ക്ലോസ്ഡ് ആണ് കേട്ടോ. നമുക്ക് പേഴ്സണൽ ആയിട്ട് പ്രൈവസി ആയിട്ട് എന്നെ കൊല്ലാക്കോല ചെയ്യാനായി കൊണ്ടുവന്നിരിക്കാം. ഓർഡർ എടുക്കാനായിട്ട് ജയിച്ചു വന്നു. സ്പെഷ്യൽ എന്നൊക്കെയുള്ള ആള് കുറവാണോ? സൺഡേ ഒക്കെ നല്ല ആളോ? പിന്നെ ഊണ് നേരത്തെ തീർന്നോ? നമുക്കൊന്ന് നോക്കിട്ട് പറയാം അല്ലേ. ഓക്കെ, അത് നോക്കിട്ട് പറയാം. അല്ല, രൂപ നോക്കാം. സ്പെഷ്യൽ ബിരിയാണി 200. ചിക്കൻ ബിരിയാണി, ബീഫ്, മട്ടൻ, മോസ, ഫിഷ് ബിരിയാണി 200. അല്ലല്ല, 200 മതി. ഫിഷ് ബിരിയാണി, ഫിഷ് ബിരിയാണി വരുന്നത് സൈസ്, ഫിഷിന്റെ സൈസ്. മട്ടൻ ബിരിയാണി 300.
അല്ല ഈന്തപ്പഴം കള്ളുണ്ട്. അപ്പോ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് ഫുഡ് കാണിക്കാം. ദിവസം 3 ബിരിയാണി, കരിമീൻ, പിന്നെ 2 കള്ളപ്പം അല്ലേ. ഇത് കരിമീൻ പൊള്ളിച്ചു, അടിപൊളി. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കിട്ടില്ല ണോ കള്ളപ്പോ. എങ്ങനെയുണ്ട്? അടിപൊളി, സൂപ്പറാ കേട്ടോ. താങ്ക്സ്. വീക്കെൻഡ് ആയിരുന്നെങ്കിൽ നിങ്ങക്ക് ഇച്ചിരിയും കൂടെ അപ്പൊ കളവ് നല്ലതല്ലേ നമ്മുടെ മാപ്പിഴ. ഞങ്ങൾക്ക് ആ ഇവിടുത്തെ വെയിറ്റർ വഴിയെ ഞങ്ങൾക്ക് എടുത്തു തരണം വീഡിയോ. അപ്പോൾ നമ്മുടെ ബിരിയാണി ഒന്ന് കഴിക്കട്ടെ. ഇത് ഈ
ഇതിൻ്റെ മസാല കൂട്ടി കഴിക്കാനാണ് ബിരിയാണി. നോക്കട്ടെ എന്നാ കഴിച്ചു നോക്കട്ടെ. ഇടിയുണ്ട്, പിന്നെ ബിരിയാണിക്കകത്തൊരു മുട്ടയുണ്ട് അല്ലേ, രണ്ട് പീസ് ഉണ്ടെന്ന്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. എങ്ങനെയുണ്ടാ ബിരിയാണി? എങ്ങനെയുണ്ട്? ആ ഗ്രേവി അല്ലേ, അത് ഗ്രേവി സൂപ്പർ ആട്ടോ. അന്ന് നമ്മൾ ഫിഷ് ഫ്രൈ ഇതുപോലെ ചെയ്തില്ലായിരുന്നു, പൊള്ളിച്ചില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഒന്ന് കഴിച്ചു നോക്കാം. കഴിച്ചു നോക്കിട്ട് കാണാം. ഇതെടുത്തോ? ഇച്ചിരി ചള്ളാസ്. ഒരുപാട് മസാല ഒന്നുമില്ല കേട്ടോ. മീൻ്റെ മുള്ള കേട്ടോ, ആദ്യം എനിക്കൊരു മുള്ള മീൻ്റെ. പിന്നെ വേറെ കാര്യമുണ്ട്, ഇതിന് ഈ ബിരിയാണിക്ക് വലിയ മസാല ഒന്നുമില്ല. അടിയിലോട്ട് കഷ്ണമുണ്ട് കേട്ടോ. കഴിച്ചിട്ട് കാണാം. അതെ, അപ്പം കഴിച്ചിട്ട് കാണാം. നല്ല ഇടിയുണ്ട്, മഴയുണ്ട്. അങ്ങനെ കഴിച്ചു കഴിഞ്ഞു. ഞങ്ങൾ കഴിക്കാനുള്ള ഞങ്ങൾ ഓർഡർ ചെയ്തുള്ളൂ, നമ്മൾ ഒരുപാടൊന്നും ഓർഡർ ചെയ്തില്ല. ഈ മൂന്ന് ചിക്കൻ ബിരിയാണി, പിന്നെ എക്സ്ട്രാ പറഞ്ഞ രണ്ട് കള്ളപ്പം മാത്രമേ ഉള്ളൂ അല്ലേ. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ചിക്കൻ ബിരിയാണി. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഫുഡിന്റെ വീഡിയോ ഇനി നമുക്ക് അവിടെ ആ മാള് അഞ്ചാൽ മാള് അവിടെ അത്യാവശ്യം. ഇവിടെ വേറൊരു കാര്യം, ഇവിടെ വേറൊരു കാര്യമുണ്ട്. ഈ മാള് നമ്മുടെ കോട്ടയത്ത് ജോയി മാളുണ്ട്, അതിനകത്തൊന്നുമില്ല. ജോയി മാളിനകത്ത് ഈ പറയുന്ന ഇപ്പൊ ഈ പുള്ളി പറഞ്ഞ പോലത്തെ സെറ്റപ്പ് ഒന്ന് വെച്ചു ഉണ്ടായിരുന്നല്ല. അപ്പൊ ഞങ്ങളിങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഈ ഫോണും ഇതേപോലെ ഈ ഗൂഗിൾ പേ ചെയ്ത എൻ്റെ ബില്ലും കൂടെ വെച്ചായിരുന്നു. ഫുഡൊക്കെ കഴിച്ചു, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങുവാണ്, ആ മാളിലൊന്ന് കയറണം. മാളിലെ വിശേഷങ്ങളൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇറങ്ങി ഇതേ നേരെ ഇതേ മാളിലോട്ട് കയറുവാണ് കണ്ട. അഞ്ചാണ് ഈ മാൾ. അത്യാവശ്യം ഇവിടെ മോറിൻ്റെ സൂപ്പർ മാർക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു, പിന്നെ ബ്യൂട്ടി പാർലർ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ ആ പയ്യനോട് ഞങ്ങൾ ചോദിച്ചായിരുന്നു, നമുക്കൊന്ന് നോക്കാം. അഞ്ചാണി ഉണ്ടോ ഇവിടെ? സിനിമ അല്ലേ, തിയേറ്റർ ഉണ്ട് അല്ലേ. എന്നതാടെ ഇവിടെ സിനിമ? നടിക ആവേശം അല്ല, ആവേശമല്ല ആരോ അല്ലേ. ആ പവി ഇത് ടേക്ക് കെയർ. ആ ചെറിയൊരു മാളിൻ്റെ സെറ്റപ്പ് തന്നെയാ. ഓ, പിള്ളേരെ പ്ലേ ഏരിയ അല്ലേ. നടദിവസമായതുകൊണ്ട് പിള്ളേരൊന്നും ഇല്ല, എന്താ കുറേ ഇതുണ്ട്. അഞ്ചാണി സിനിമാസ് കേട്ടോ, എന്നാന്നൊന്ന് ചുമ്മാ ജസ്റ്റ് നോക്കാം. വലിയ ഇതൊന്നും അല്ല, മാളൊന്നും അല്ല. ഇനി പിള്ളേരൊന്നും ഇല്ലല്ലോ ഇന്നതുകൊണ്ട്. ഇതാണ് പിള്ളേരെ പ്രത്യേകിച്ച് ഉണ്ട്, എല്ലാ സംഭവം ഉണ്ട്. ഇന്നെല്ലാം അവധിയാണ് കണ്ടോ. നമുക്കപ്പോൾ ഈ അഞ്ചാണി സിനിമാസിൻ്റെ എല്ലാം ഒന്ന് നോക്കാം. ഇതാണ് തിയേറ്റർ. അതൊന്നും കുഴപ്പമില്ല, ഇവിടെ എടുപ്പോ വീഡിയോ എടുക്കുന്നത് തന്നെ. ഇതാണ് ഇവിടുത്തെ തിയേറ്റർ. ഭക്ഷണ സാധനം ഒന്നും എൻ്റെ ഇവിടെ സിനിമ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇനി മുകളിലോട്ടൊന്നും ഇല്ലേടാ. ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ വീഡിയോ എന്താ ഇത്രയേ ഉള്ളൂ. പ്രധാനപ്പെട്ട നമ്മൾ ഈ റെസ്റ്റോറൻ്റ് ഒന്ന് കാണിക്കാനാണ് വീഡിയോ എടുത്തത് അല്ലേടാ. അപ്പം ഞങ്ങൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അതെ, സ്റ്റെപ്പ് നോക്കി ഇറങ്ങും, വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇവിടെ തന്നെയാണ് പറയാനുള്ളത് സബ്സ്ക്രൈബേഴ്സിനോട്. ഹോട്ടലിൽ പ്രമോട്ട് ചെയ്യാം. അപ്പോൾ ആ ഹോട്ടലിൽ അല്ലേ, ആ ഇവിടുത്തെ ഫുഡെല്ലാം നല്ലതായിരുന്നു.
അപ്പോ ഇവിടെ കഴിക്കാൻ വരിക. ഈ ലൊക്കേഷൻ മറ്റേ ഇതിലിട്ട് കൊടുക്കാം അല്ലേ, ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് തരാം. ആ ഇത് തന്നെ, ഇത് തന്നെ, ഇത് തന്നെ, അവിടെ തന്നെ, ഇത് തന്നെ, അവിടെ തന്നെ റെസ്റ്റോറന്റ്. അപ്പോൾ നമ്മൾ സൺ കോസ്റ്റിൽ നിന്ന് യാത്ര തിരിക്കുകയാണ്. അത് ഒരു മഴ ദിവസമായിരുന്നു, നല്ല വൈബായിരുന്നു. അപ്പോൾ ഇനി അടുത്ത നല്ല കിടുക്കാച്ച വീഡിയോ ആയിട്ട് കാണാം. ഇനി ഒരു ഷാപ്പിൽ പോയി ഒരു ഭക്ഷണം കഴിക്കുന്ന ഒരു വീഡിയോ എടുക്കുക. അതെ, ഇതിനകത്ത് ഷാപ്പ് കള്ളുണ്ടായിരുന്നു, നമുക്ക് കള്ള് വേണ്ടാഞ്ഞിട്ടാണ്. അപ്പോൾ തിരിച്ചു പോവുകയാണ്. നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും നമ്മൾ കാണുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും നാളും എന്നെ സപ്പോർട്ട് ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് 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 നന്ദി. ഇനിയും സപ്പോർട്ട് ചെയ്യുക, ഒരുപാട് വീഡിയോകൾ ഇടണമെന്നുള്ള ഒരു തീരുമാനത്തിലാണ്. അപ്പോൾ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് നമുക്ക് വീഡിയോ ഇടാൻ പറ്റാത്ത സന്ദർഭങ്ങളൊക്കെ വന്നിരിക്കുകയായിരുന്നു, അതാണ്. പിന്നെ നമ്മൾ എല്ലാ വീഡിയോകളൊക്കെ ഇടുന്നതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ്, അല്ലാതെ ഞാൻ ആരെ നിർബന്ധിക്കുകയല്ല. കണ്ടിട്ട് അതിൻ്റെ അകത്തെ ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റുകളായിട്ട് ഇടുക. ഓക്കെ, അപ്പം ലവ് യു ഓൾ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ലവ് യു.